ഈ പരീക്ഷ നടത്തുന്നത് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്യാപ്പ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണോ നേരത്തെ ടൈം ടേബിൾ നിശ്ചയിച്ചത്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ടൈം ടേബിൾ നിശ്ചയിച്ചത്, ആ നിലയിലുള്ള ടൈം ടേബിൾ നിശ്ചയിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിശദമായിട്ടുള്ള വിധി ഇന്ന് വൈകുന്നേരത്തോടോ അല്ലെ നാളെ മാത്രമേ കിട്ടുള്ളൂ. വിധി കിട്ടിക്കഴിഞ്ഞാൽ പുതുക്കിയ ടൈം ടേബിൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. പുതുക്കിയ ടൈം ടേബിൾ നിശ്ചയിച്ച് മറ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകും. 13-ാം തീയതി പരീക്ഷ സ്റ്റേ വരുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സ്കൂളുകളിൽ എത്തിച്ചിരുന്നു, അവിടെ എല്ലാം പോലീസ് കാവലിലാണ്. ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷ നടത്തുന്നതിനെതിരായിട്ട് ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ ന്യൂനപക്ഷം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്രചരണ മാധ്യമങ്ങളിലൂടെയും പ്രചരണം നടത്തുന്നുണ്ട്. അത് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ബോർഡ് പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഈ കേരളം മാത്രമാണ്.